മാക്രോണിസം. അണികളിൽ പ്രതീക്ഷയും ആത്മവിശ്വാസവും പകർന്ന് അവരെ വിജയത്തിലേക്ക് നയിക്കുന്നവർ നേതാവായി സ്വയം ഉയർന്നു വരുമെന്നാണ് നെപ്പോളിയൻ പ്രവചിച്ചത്. വാക്കുകൾ സ്വജീവിതത്തിലൂടെ യാഥാർത്ഥ്യമാക്കി നെപ്പോളിയൻ. 1804 ഫ്രാൻസിന്റെ ചക്രവർത്തി പദത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് 35 തികഞ്ഞിട്ടില്ല. നെപ്പോളിയനെ പോലെ യുദ്ധത്തിന്റെയും സൈനികാധിനിവേശത്തിന്റെയും അട്ടിമറിയുടെയും ഒന്നും ചരിത്രം അവകാശപ്പെടാനില്ലെങ്കിലും ഫ്രഞ്ച് ജനതയ്ക്ക് പ്രതീക്ഷയുടെ പുതിയ പാഠങ്ങൾ പകർന്നു നൽകിയാണ് 3 മുമ്പ് ഇമ്മാനുവൽ മാക്രോണും അധികാരത്തിലെത്തിയത്. അന്ന് പ്രായം 39. ഈ സമാനതയാകാം എലിസി പാലസിലേക്ക് മാക്രോൺ കാലെടുത്തു വെച്ചപ്പോൾ പലരും നെപ്പോളിയന്റെ ചരിത്രം ഓർമ്മിച്ചു. എന്നാലിപ്പോൾ ആ പ്രതീക്ഷകൾ അത്രയും അസ്തമിക്കുകയാണോ? ആർക്കെതിരെയാണോ തിരഞ്ഞെടുപ്പ് കാലത്ത് പോരാടിയത്, അവരുടെ തന്നെ നാവായി മാക്രോൺ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വിമർശകർ. ഇസ്ലാമിനെതിരെ ഈ അടുത്ത കാലത്തായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ ചൂണ്ടിയാണ് ഈ കുറ്റപ്പെടുത്തൽ. എന്നാൽ മാക്രോണിനെ അങ്ങനെ അങ്ങ് കുറ്റപ്പെടുത്താനാവില്ല. നെപ്പോളിയന് സംഭവിച്ചതുപോലൊരു വാട്ടർലൂ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. 2022 നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാജ്യത്തെ തീവ്ര വലതുപക്ഷമൊരുക്കിയ വാട്ടർലൂ പേടിച്ചാണീ കളി. അല്പസ്വല്പം ഇസ്ലാമോഫോബിയയുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാതെ ഇനി അങ്ങോട്ട് യൂറോപ്പിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്നതാണ് സ്ഥിതി. ഫ്രാൻസിലെ അരവിന്ദ് കെജ്രിവാളാണ് മാക്രോൺ. അവിടുത്തെ ആം ആദ്മി പാർട്ടിയാണ് ഒൻ മാർഷെ. മുന്നോട്ട് എന്നാണ് ആ പദത്തിനർത്ഥം. ഇന്ത്യൻ രാഷ്ട്രീയത്തെ മൊത്തമായി വരിഞ്ഞുമുറുക്കിയ അഴിമതി എന്ന ദുർബോധത്തിനെതിരെ പടനയിച്ചായിരുന്നല്ലോ കെജ്രിവാളിന്റെ വരവ്. രാഷ്ട്രീയത്തിൽ മുൻപരിചയമൊന്നുമില്ലാതിരുന്ന കെജ്രിവാളിന്റെ ആത്മാർത്ഥമായ വാക്കുകൾ കേട്ടപ്പോൾ ജനം ശരിക്കും വിശ്വസിച്ചു. അങ്ങനെയാണ് ഡൽഹിയിൽ കുറ്റിച്ചൂൽ വിപ്ലവം അരങ്ങേറിയത്. ഒരു മുന്നണിയുടെയും പിന്തുണയില്ലാതെ തീർത്തും ആം ആദ്മിയുടേത് മാത്രമായൊരു ഭരണം. അതിന്റെ ചില ഗുണങ്ങളും നമ്മൾ കണ്ടു. പോകെ പോകെ കാലം മാറി, കഥ മാറി. ചില സന്ദർഭങ്ങളിലെങ്കിലും ഡൽഹി ഭരിക്കുന്നത് സംഘ്പരിവാർ ആണോ എന്ന് ആരും സംശയിച്ചു പോകുന്ന അവസ്ഥ. ഏതാണ്ട് ഇതേ അവസ്ഥയിലാണ് മാക്രോണും. ഓൻമാർഷെ മുന്നോട്ട് പോയി പോയി തീർത്തും വലത്തോട്ട് ചാഞ്ഞു. അവിടുത്തെ തീവ്ര വലതു പ്രസ്ഥാനമായ ഫ്രഞ്ച് നാഷണൽ ഫ്രണ്ടിന്റെ നേതാവ് മാരി ലെ പെൻ പറയുന്നതിനപ്പുറമാണ് കുറച്ചു കാലമായി മാക്രോൺ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 1 അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിക വിഘടനവാദത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിച്ചെടുക്കാൻ പുതിയ നിയമം നിർമ്മിക്കുമെന്നാണ്. രാജ്യത്തെ മുസ്ലിം ആരാധനാലയങ്ങളെയും ഇമാമുമാരെയും പ്രത്യേക നിരീക്ഷണത്തിലാക്കുക. മതേതര ഉടമ്പടിയിൽ ഒപ്പുവെച്ച സംഘടനകൾക്കു മാത്രം വിദേശ ഫണ്ട് അനുവദിക്കുക തുടങ്ങിയ കലാപരിപാടികളൊക്കെയാണ് ഈ നിയമത്തിന്റെ ഭാഗമായി അരങ്ങേറുക. പ്രശ്നക്കാരുള്ള പള്ളികൾ അടച്ചുപൂട്ടുകയും ചെയ്യും. ഇതിനിടയിലാണ് ക്ലാസ് റൂമിൽ പ്രവാചക കാർട്ടൂൺ പ്രദർശിപ്പിച്ച അധ്യാപകനെ ചെചൻ വംശജനായ അഭയാർത്ഥി വിദ്യാർത്ഥി കൊലപ്പെടുത്തിയത്. ഇതോടെ മാക്രോൺ ഇസ്ലാമിക ഭീകരവാദത്തെക്കുറിച്ചും അഭയാർത്ഥികളിലെ ഭീകരരെക്കുറിച്ചും ആഞ്ഞടിച്ചു. അക്കൂട്ടത്തിൽ ഇസ്ലാം പ്രതിസന്ധിയിലായിരിക്കുന്നു എന്ന പ്രസ്താവനയാണ് അറബ് രാജ്യങ്ങളെ ചൊടിപ്പിച്ചത്. അതോടെ പ്രശ്നം കൂടുതൽ വഷളായി. ഇപ്പോൾ ഫ്രാൻസിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ലാതായിരിക്കുന്നു. 10 മുമ്പ് ലോകത്താകമാനം വീശിയടിച്ച സാമ്പത്തിക മാന്ദ്യം ഫ്രാൻസിനെയും വരിഞ്ഞുമുറുക്കിയപ്പോൾ അവിടെ പ്രതീക്ഷയുടെ നാമ്പുകൾ തീർത്ത ബ്യൂറോക്രാറ്റും രാഷ്ട്രീയക്കാരനുമായിരുന്നു മാക്രോൺ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുവായി വിശേഷിപ്പിക്കാവുന്ന സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഫ്രാങ്സോ ഓലൻഡ് പോലും വിസ്മരിച്ച അഭയാർത്ഥികളെ ചേർത്തു പിടിച്ചൊരാൾ. പൊതുസ്ഥലങ്ങളിൽ ഇസ്ലാമിക ചിഹ്നങ്ങൾ നിരോധിച്ചപ്പോൾ അതിനെതിരെ ശബ്ദിച്ചയാൾ. ഫ്രാൻസിന്റെ അൾജീരിയൻ അധിനിവേശം ഏറ്റവും വലിയ കുറ്റകൃത്യമായിരുന്നുവെന്ന് പലതവണ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. അതിന്റെ പേരിൽ കുറെ തെറിവിളി കേട്ടിട്ടുമുണ്ട്. ആ അധിനിവേശമാണ് ഫ്രാൻസിൽ ഇക്കാണുന്ന അത്രയും അഭയാർത്ഥികളെ സൃഷ്ടിച്ചത്. അവർക്ക് നേരെയാണിപ്പോൾ സെക്യുലറിസത്തിന്റെ പേരിൽ ഉറഞ്ഞു തുള്ളുന്നത്. മ്യാൻമറിലെ റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് വേണ്ടി സംസാരിച്ച, സിറിയയിൽ നിന്ന് മെഡിറ്ററേനിയൻ കടന്ന് യൂറോപ്പിലെത്തിയവർക്ക് പരവതാനി വിരിച്ച മാക്രോൺ ഇത്ര എളുപ്പത്തിൽ അഭയാർത്ഥി വിരുദ്ധൻ ആയതെങ്ങനെയാണ്? മുസ്ലിം അഭയാർത്ഥികൾ എന്നാൽ ഭീകരവാദികളാണെന്ന ലെപെൻ തിയറിയുടെ പ്രണേതാവായി അദ്ദേഹം മാറിയതെങ്ങനെ?
മുസ്ലിങ്ങളെ രാജ്യത്തു നിന്നും ആട്ടിയോടിക്കണമെന്നും അഭയാർത്ഥികളുടെ ശല്യമില്ലാത്ത സ്വതന്ത്ര ഫ്രാൻസിനായി പ്രവർത്തിക്കണമെന്നും ആഹ്വാനം ചെയ്ത് വംശീയതയുടെ വിഷവിത്തുകൾ പാകിയ ലേ പെന്നിനെ തോൽപ്പിച്ചതാണ് മാക്രോണിന്റെ ഖ്യാതി തന്നെയും. യൂറോപ്പിൽ വളർന്നു വരുന്ന നവനാസികളെ പ്രതിരോധിക്കാനുള്ള ഫ്രഞ്ച് മിതവാദിയായിരുന്നല്ലോ മാക്രോൺ. ഹിറ്റ്ലറുടെ പ്രേതം ഇപ്പോൾ അദ്ദേഹത്തെയും ആവാഹിച്ചിരിക്കുന്നു. വരുന്ന തിരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കാൻ കെജ്രിവാൾ ചെയ്തതുപോലൊരു ഹനുമാൻ സേവയിലാണിപ്പോൾ മാക്രോൺ. ആ സേവയുടെ പേരാണ് ഇസ്ലാമോഫോബിയ. 15 വർഷം മുമ്പ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെയാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. അക്കാലത്ത് കുപ്രസിദ്ധരായ റോത്ത്ഷീൽഡ് കമ്പനിയിൽ ബാങ്കിംഗ് ഇൻവെസ്റ്റർ ആയിരുന്നു. ഫിലോസഫിയും പബ്ലിക് അഫയേഴ്സും പഠിച്ച ശേഷമായിരുന്നു ധനകാര്യ ഉദ്യോഗസ്ഥനായുള്ള രംഗപ്രവേശം. 2012 ഓലൻഡ് പ്രസിഡന്റ് ആയപ്പോൾ സർക്കാരിന്റെ ഡെപ്യൂട്ടി സെക്രട്ടറിയായി. പ്രസിഡന്റിന്റെ സാമ്പത്തിക ഉപദേശകൻ എന്ന തസ്തികയിൽ തിളങ്ങിയപ്പോൾ 2 വർഷത്തിനുള്ളിൽ ധനകാര്യം വ്യവസായം വകുപ്പുകളിൽ മന്ത്രിസ്ഥാനവും ലഭിച്ചു. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെ കരകയറ്റാനുള്ള 2 സുപ്രധാന നിയമങ്ങൾ നടപ്പാക്കിയത് ഇക്കാലത്താണ്. അതേ നിയമങ്ങളുടെ പേരിൽ ഓലൻഡിനോട് തെറ്റിയാണ് 2016 ഒൻമാർഷെ സ്ഥാപിച്ചതും പിന്നീട് പ്രസിഡന്റ് പദത്തിലെത്തിയതും. അന്നൊക്കെ യൂറോപ്പിലെത്തിയ അഭയാർത്ഥികളുടെ പ്രതീക്ഷയായിരുന്നു. ഇന്നിപ്പോൾ അവരുടെ പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു. ഹൈസ്കൂളിൽ തന്റെ അധ്യാപികയായിരുന്ന ബ്രിജിറ്റാണ് ജീവിത പങ്കാളി. തന്നെക്കാൾ 24 വയസ്സ് കൂടുതലുള്ള 3 കുട്ടികളുടെ മാതാവായ ഭർത്തൃമതിയെ തങ്ങളുടെ മകൻ പ്രണയിക്കുന്നുവെന്നറിഞ്ഞപ്പോൾ മാക്രോണിന്റെ മാതാപിതാക്കൾ അമൈൻസിൽ നിന്ന് 120 കിലോമീറ്റർ അകലെയുള്ള പാരീസിലേക്ക് നാടുകടത്തി എങ്കിലും ആ ബന്ധം പിന്നെയും നിലനിന്നു. 2007 ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ മാക്രോണിനൊപ്പം ബ്രിജിറ്റും സജീവമായിരുന്നു.